നമസ്കാരം രഞ്ജിത് സംഘർഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ദ റെയിൻ കോമ ദ പ്ലേ കണ്ടിന്യൂഡ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എക്സെപ്റ്റ് ഫോർ, ഇൻ സ്പൈറ്റ് ഓഫ്, ബിക്കോസ് ഓഫ്, വിത്ത് റിഗാർഡ്സ് ടു. അപ്പൊ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മഴ പെയ്തിട്ടും ദ പ്ലേ കണ്ടിന്യൂഡ് എന്നാണ് പറയുന്നത്, അതായത് കളി തുടർന്നു. അതായത് ഇവിടെ മഴയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ദ റെയിൻ. പിന്നെ ഇപ്പുറത്ത് പ്ലേ കണ്ടിന്യൂഡ് എന്നും പറയുന്നുണ്ട്, അതായത് പ്ലേ തുടർന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് രണ്ടും എന്താണ്? വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ്. സാധാരണ മഴയുണ്ടെങ്കിൽ കളികൾ മാറ്റിവെക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ കണ്ടിന്യൂ ചെയ്തെന്ന് പറയുമ്പോൾ ഇത് ഈ പറയുന്ന കോമയ്ക്ക് ഇപ്പുറമുള്ള ഭാഗവും അതിനുശേഷമുള്ള ഭാഗവും കോൺട്രഡിക്ടറി ആണ്, അത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇങ്ങനെയുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് ഏത്? ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത്, ഇൻ സ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്. ഇവയൊക്കെ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയുള്ള സാഹചര്യങ്ങൾ? ഇങ്ങനെ വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ വരുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇൻസ്പൈറ്റ് ഓഫ് ആണ്, ഈ ഇൻസ്പൈറ്റ് ഓഫ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഈ ഇൻസ്പൈറ്റ് ഓഫിന്റെ അർത്ഥം എന്താണ്? എന്നിരുന്നാലും, എന്നിട്ടും എന്നൊക്കെയാണ്. അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? മഴ ഉണ്ടായിട്ടും അല്ലെങ്കിൽ മഴ പെയ്തിട്ടും ദ പ്ലേ കണ്ടിന്യൂഡ്, ആ പ്ലേ കണ്ടിന്യൂ ചെയ്തെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. നോക്ക്, ദ തീഫ് ഡാഷ് ഹിസ് ഹൗസ് ലാസ്റ്റ് നൈറ്റ്. കള്ളൻ ഈ പറയുന്ന ആളിന്റെ വീട് എന്ത് ചെയ്തു? ആ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ബലമായി അകത്ത് കയറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ബലമായി അകത്ത് കയറുക, അതിക്രമിച്ച് കയറുക എന്ന് പറയുന്ന ആ അർത്ഥം വരുന്ന ഫ്രേസ് ആണ്, ഫ്രേസൽ വെർബാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഏത് ഓപ്ഷനാണ്? ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. എന്താണ്? ബ്രോക്ക് ഇൻ ടു, ബ്രേക്ക് ഇൻ ടു, അതിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോക്ക് ഇൻ ടു. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ എന്താണ്? ദ തീഫ് ബ്രോക്ക് ഇൻ ടു ഹിസ് ഹൗസ് ലാസ്റ്റ് നൈറ്റ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഫ്രേസ് അറ്റ് സി, അറ്റ് സി എന്ന് പറയുന്ന ഈ ഫ്രേസ് കൺവേസ് മോർ ഓർ ലെസ് ദ സെയിം മീനിങ് ആസ്, അതെ അതോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അർത്ഥം നൽകുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്, ഏത് വാക്ക് വെച്ചാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പെർപ്ലെക്സ്ഡ് ആണോ, ഡിസ്പ്ലേസ്ഡ് ആണോ, അറ്റ് ഈസ് ആണോ, ഇൻ ഡേഞ്ചർ ആണോ? എന്താണ് അറ്റ് സി എന്ന് ഉദ്ദേശിക്കുന്നത്? നടുകടൽ നടത്തൽ എന്ന് വെച്ചാൽ നമ്മൾ ഏതവസ്ഥയിൽ അങ്ങനെ പറയുക, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്താണ്, ആശയക്കുഴപ്പം വരുന്ന സമയത്താണ് നമ്മൾ അത്തരത്തിൽ പറയുന്നത്. അതേ അർത്ഥം വരുന്ന ഫ്രേസ് ആണ് അറ്റ് സി. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് എന്ന അർത്ഥത്തില്ല. അപ്പൊ കൺഫ്യൂസ്ഡ് എന്ന് അർത്ഥം നൽകുന്ന ഓപ്ഷൻ ഏതാണ്? പെർപ്ലെക്സ്ഡ് ആണ്. ഏതാണ്? പെർപ്ലെക്സ്ഡ്. അങ്ങനെ ആകുമ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അറ്റ് സിയുടെ, അറ്റ് സി എന്ന് പറയുന്ന ഫ്രേസിന്റെ അല്ലെങ്കിൽ ഇഡിയത്തിന്റെ എന്താണ് കറക്റ്റ് അർത്ഥം? പെർപ്ലെക്സ്ഡ്. പെർപ്ലെക്സ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? കൺഫ്യൂസ്ഡ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓഫ് ദ ഫോർ ആൾട്ടർനേറ്റീവ്സ് ദ വേർഡ് വിച്ച് ഇസ് മോർ ഓർ ലെസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് പ്രൂഡന്റ്. പ്രൂഡന്റ് എന്ന് പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കിൽഡ് ആണോ, സ്ട്രോങ് ആണോ, ഫൂളിഷ് ആണോ, കറക്റ്റ് ആണോ? എന്താണ് പ്രൂഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവേകമുള്ള അല്ലെങ്കിൽ സാമർഥ്യമുള്ള, കഴിവുള്ള എന്നൊക്കെയാണ് പ്രൂഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിവേകമുള്ള എന്ന് വെച്ച് പറയാൻ നോക്കുമ്പോൾ വിവേകമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ വിഡ്ഢിത്തം കാണിക്കുന്ന എന്ന രീതി വരുമ്പോൾ അതാണല്ലോ ഓപ്പോസിറ്റ്. അങ്ങനെ ആകുമ്പോൾ അതേ അർത്ഥം വരുന്ന ഏതാണ്? ഫൂളിഷ് ആണ്. അതാണ് ഫൂളിഷ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ പ്രൂഡന്റ് ആന്റോണിയം ആയിട്ട് നമുക്ക് ഫൂളിഷ് എടുക്കാം. ഈ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. ഇവിടെ തന്നിരിക്കുന്ന തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെഫ്യൂ ആണോ, നീസ് ആണോ, കസിൻ ആണോ, നെയ്ബർ ആണോ? ഏതാണ്?
നീസ. കാരണം എന്താ, തിരിഞ്ഞു വരണം. അത് ഈ ഐയിനിപ്പുറത്തും ഈ ഐയുടെ സ്ഥാനത്തും വരണമായിരുന്നു. അപ്പൊ അതായത് ഇങ്ങനെയാണ് എന്റെ കറക്റ്റ് സ്പെല്ലിംഗ്, എൻ ഐ ഇ സിഇ. ഓക്കെ, എൻ ഐ ഇ സിഇ, നീസ്. ഇതാണ് കറക്റ്റ് വരിക. ഇത് സ്പെല്ലിംഗ് തെറ്റാണ്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, യുവർ സൺ ഹാസ് പ്രോമിസ്ഡ് ടു കോൾ യു ടു യു എസ് എ. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ എങ്ങനെ ചെയ്യാം? ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സെന്റൻസിലെ സഹായക്രിയയുടെ കൂടെ നമുക്ക് നോട്ടിന്റെ ചെറിയൊരു ഇൻഡി ചേർക്കാം. അപ്പൊ അങ്ങനെ ഇവിടുത്തെ സഹായക്രിയ ഇതാണ്, ഹാസ് ആണ്. അപ്പൊ ഹാസിന്റെ കൂടെ നമ്മൾ ഇൻഡി ചേർക്കണം. കാരണം എന്താ, ഇത് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഹാസിൻഡ്, ഇനി യുവർ സൺ ആണ് ഇവിടുത്തെ സബ്ജക്ട്. യുവർ സൺ എന്നുള്ളതിന്റെ സബ്ജക്ട് എന്ന് പറയുന്ന സബ്ജക്ടിന്റെ പ്രണൗൺ എന്തായിരിക്കും? ഹി ആയിരിക്കും. ഇതാണ് ഹി. അപ്പൊ ഹാസിൻഡ് ഹി എന്ന് പറയുന്നത്, അങ്ങനെ ഹാസിൻഡ് ഹി എന്ന് വന്നിരിക്കുന്ന ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അതാണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ആസസ്, അതായത് അനിമലിന്റെ സൗണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആസസ് എന്താണ് ചെയ്യാനുള്ളത്? ബ്രേ ആണ്. ഓക്കെ, ബ്രേ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു ഹെൽപ് സംവൺ ടു ഡു റോങ് ഈസ് കാൾഡ്. ഏതെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തിക്ക് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം? അക്കംപ്ലീസ് ആണോ, ഇമ്പോസ്റ്റർ ആണോ, അമേച്ചർ ആണോ, അബ്സ്റ്റാർട്ട് ആണോ? എന്തായിരിക്കും? അക്കംപ്ലീസ് ആണ്. ഇതാണ് അക്കംപ്ലീസ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് റോങ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, വൺ ഓഫ് ദ ബോയ്സ് നോ ദ ആൻസർ. ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ് ടു ഡേയ്സ് എഗോ. മൈ റൂം ഈസ് അപ്സ്റ്റേഴ്സ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഈ ആദ്യത്തെ സെന്റൻസ് ആണ് തെറ്റ്. കാരണം എന്താ, വൺ ഓഫ് ദ ബോയ്സ് എന്ന രീതി വന്നു കഴിഞ്ഞാൽ, വൺ ഓഫ് പ്ലസ് കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ എന്ന രീതി വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരേണ്ട വെർബ് എങ്ങനെയുള്ളതായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അത് ഈ വണ്ണിനെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എഗ്രി ചെയ്യേണ്ടത്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പറയുമ്പോൾ ഈ വൺ എന്ന് പറയുന്ന സംഭവത്തെ വെച്ചായിരിക്കണം ഇവിടുത്തെ വെർബ് എഗ്രി ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് വേണം? നോസ് എന്ന് വേണമായിരുന്നു. നോസ് എന്ന് വേണമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആവുകയുള്ളൂ അല്ലെ. ഇനി ഈ വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ റിലേറ്റീവ് പ്രൊണൗൺ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഹൂവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പ്ലൂറലായിട്ട് എഴുതാവും. ഇവിടെ അവിടെ റിലേറ്റീവ് പ്രൊണൗൺ ഒന്നും ഇല്ല. ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ വെർബ് സിംഗുലറായിട്ട് എഴുതണം. അപ്പൊ ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ആക്ച്വലി എങ്ങനെയാണ് വരേണ്ടത്? വൺ ഓഫ് ദ ബോയ്സ് നോസ് ദ ആൻസർ എന്നാണ് പേരിന്റെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇംപറേറ്റീവ് സെന്റൻസ്. ഈ തന്നിരിക്കുന്നത് ഏതാണ് ഇംപറേറ്റീവ് സെന്റൻസ്? ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? വെർബ് പ്ലസ് ഒബ്ജക്ട്, ഈ രീതി വരുന്നത്. ഇത് പോസിറ്റീവും പിന്നെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും? ഡോണ്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. അപ്പൊ വെർബ് പ്ലസ് ഒബ്ജക്ട് അല്ലെങ്കിൽ ഡോണ്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട് എന്ന രീതി തന്നിരിക്കുന്നതാണ് ഇംപറേറ്റീവ് സെന്റൻസ്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നിട്ടുണ്ടോ നോക്കാം. നോക്കുമ്പോൾ ദ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഓപ്പൺ വെർബ്, പിന്നെ ദ ഡോർ എന്ന് പറയുന്നത് ഒബ്ജക്ട്. അപ്പൊ വെർബ് പ്ലസ് ഒബ്ജക്ട്. അപ്പൊ അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഇംപറേറ്റീവ് സെന്റൻസ്. അപ്പൊ ചോദ്യം അതാണ്. അപ്പൊ അങ്ങനെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ക്ലാസ് നിൽക്കുന്ന അതുപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വെക്കാൻ വേണ്ടി താഴെക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.